2020-21 ആംനസ്റ്റി സ്കീം പ്രകാരം കുടിശ്ശിക പിരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് 9642 കോടി രൂപയാണ് ഉദ്ദേശിച്ചിരുന്നത് പിരിക്കാൻ ആംനസ്റ്റി സ്കീം വഴി. കിട്ടിയത് 270 കോടി രൂപയാണ്. അപ്പം ഞങ്ങൾ അന്ന് ഈ ആംനസ്റ്റി സ്കീം കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞു യാഥാർത്ഥ്യ ബോധമില്ലാത്ത ആംനസ്റ്റി സ്കീമാണ്. 10,000 കോടിയോളം രൂപയുടെ കുടിശ്ശിക പിരിക്കാൻ വന്നിട്ട് 270 കോടി രൂപയുടെ മാത്രം കുടിശ്ശികയാണ് ആംനസ്റ്റി സ്കീമിൽ പിടിച്ചിട്ടുള്ളത്. എന്നിട്ട് വലിയ വ്യത്യാസമില്ലാതെ 3ാമത്തെ വർഷവും ഈ ആംനസ്റ്റി സ്കീം തുടരുകയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏകദേശം 15,000-20,000 ഇടയിലുള്ള കോടി രൂപയുടെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ ഗവൺമെൻറ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രളയ സെസ്സിലൂടെ ലഭിച്ചത് 2,190 കോടിയാണ്. ആ 2,190 കോടി രൂപയുടെ 1 രൂപ ഈ റീബിൽഡ് കേരളയ്ക്ക് വേണ്ടി ചിലവാക്കിയോ? നമ്മുടെ വേൾഡ് ബാങ്കിൽ നിന്നും ആദ്യത്തെ ഗഡു കിട്ടിയ 1,780 കോടി രൂപ അത് റീബിൽഡിന് വേണ്ടി ചിലവാക്കിയോ? പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി. അപ്പോൾ ഇത് തന്നെ 4,000 കോടിയോളം രൂപ പ്രളയ സെസ്സിൻ്റെ പേരിലും വേൾഡ് ബാങ്കിൽ നിന്നും കിട്ടിയ തുക വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് ഗവൺമെൻറ്. ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഊറ്റം കൊള്ളുന്നത് ഇനിയും കൊണ്ടുപോകും, മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നത്. ഇതിൽ യാതൊരുവിധ അർത്ഥവുമില്ലാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം റീബിൽഡ് കേരള 1,830 കോടി രൂപ കഴിഞ്ഞ വർഷം നീക്കി വെച്ചു, ചിലവാക്കിയത് 388 കോടി രൂപ. 4-1 പോലും ചിലവാക്കിയിട്ടില്ല, 5-1 ചിലവാക്കിയിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും 1,600 കോടി രൂപ ഈ വർഷം അലോക്കേഷൻ വെച്ചിരിക്കുകയാണ്. അപ്പം എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്, എന്ത് വിശ്വാസ്യതയാണുള്ളത്? പൊള്ളയായ ബജറ്റാണ്, യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ബജറ്റാണ്. സാമ്പത്തിക സൂചകങ്ങൾ കാണിക്കുന്നതനുസരിച്ച് കേരളം ഏറ്റവും അപകടകരമായ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഗ്യാരണ്ടി കൂട്ടുന്നത്, ഗ്യാരണ്ടിയുടെ സീലിംഗ് കൂട്ടുകയാണ്. എന്തിനാ സീലിംഗ് കൂട്ടുന്നത്? കേരളയിലിന് വേണ്ടി ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2,00,000 കോടി രൂപ ബാധ്യതയുള്ള കേരളയിലിൻ്റെ പുറകെയാണ് ഗവൺമെൻറ് പോകുന്നത്. സ്ഥിതി എന്താ? സ്കൂളുകളിൽ കൊടുത്തിരുന്ന കുട്ടികളുടെ പാലും മുട്ടയും വരെ നിർത്തലാക്കി, പൈസ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ 2,00,000 കോടി രൂപയുടെ കേരളയിൽ നടപ്പാക്കണം, പ്രോജക്റ്റ് നടപ്പാക്കണം. അപ്പോൾ ആസൂത്രണ പ്രക്രിയ പൂർണ്ണമായി തകർത്ത് പ്രോജക്റ്റിലേക്ക് നരേന്ദ്രമോദി സർക്കാർ മാറുന്നത് പോലെയുള്ള പൂർണ്ണമായ വലതുപക്ഷ വ്യതിയാനമാണ് ഈ ബജറ്റിലുള്ളത്. ഇത് ഒരു ഇടതുപക്ഷത്തിൻ്റെ യാതൊരു സ്വഭാവവും ഈ ബജറ്റിൽ കാണുന്നില്ല. വാചകമടി മാത്രമാണ് ഇടതുപക്ഷ ലൈനിലുള്ളത്. പ്രോജക്റ്റുകളെല്ലാം വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് ഈ പാർട്ടിയും ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന CPM പൂർണ്ണമായി ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്നതിൻ്റെ കൃത്യമായ അടയാളങ്ങളും സൂചനകളും ഈ ബജറ്റിലുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക നില അപകടകരമായ എണ്ണം തകർന്നിരിക്കുന്നത് മറച്ചു വയ്ക്കാൻ കൂടി ഈ ബജറ്റ് ശ്രമിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യബോധത്തിന് നിരക്കാത്ത കാര്യമാണ്.